ഹായ് എല്ലാവർക്കും അനാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നാല് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം നാല് നേന്ത്രപ്പഴം എടുത്തിട്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ശേഷം ഒരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തേങ്ങ വേണം. ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. പഴം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം എല്ലാം നന്നായി ഉടഞ്ഞു വരുന്ന വരെ ഇത് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം പഴം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ പഴയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അമൃതപ്പൊടിയാണ്. 1/3 ടേബിൾ സ്പൂൺ അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം എല്ലാം ചെയ്താൽ മതി. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പഴത്തിന് മിക്സ് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അതിനായിട്ട് 5 ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ 5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയുണ്ട്. ഇനി കയ്യിലെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതെല്ലാം കുക്കാക്കി എടുത്തതുകൊണ്ട് കൂടുതൽ നിരന്ന് ഇട്ട് കൊടുത്തേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എടുത്തു മാറ്റാം. ഇതേപോലെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ എടുത്തു മാറ്റാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോൾ എന്തായാലും അമൃതപ്പൊടി സ്റ്റോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പഴം എപ്പോഴും വീട്ടിലുണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വിരുന്നുകാർ വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇൻഷാല്ലാ. താങ്ക് യു.